ഹായ് ഓൾ, നമസ്കാരം. ഞാൻ ഇന്നൊരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രോസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണല്ലോ ബ്രോസ്റ്റ്. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസും വൈറ്റ് സോസും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഞാനൊരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് തൊലിയുള്ള ചിക്കൻ വേണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ സാധാരണ വാങ്ങുന്ന പീസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് ആദ്യം കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കണം. കുട്ടികൾക്കായിരുന്നു അധികം ഏത് വേണ്ട, അതുകൊണ്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലോ ബ്രോസ്റ്റ്. അത് അവർക്ക് എന്താണ് എങ്ങനെ പൊരിച്ചെടുത്താലും നമുക്ക് ബ്രോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഇതിലേക്ക് അമ്മക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഒരു പുളിക്ക് വേണ്ടി 1 teaspoon 1 tablespoon വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. എല്ലാ കോട്ടിങ്ങും ഇതിൽ പിടിക്കണം. കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒന്ന് കുറഞ്ഞെടുക്കാം. ഒരു ആ മാവ് അതിൽ പിടിക്കാൻ വേണ്ടിയാണ്. ഇത് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും പിന്നെ നമ്മുടെ ഓട്സും പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിന് മുക്കിയിട്ടാണ് നമ്മളെ ബ്രോസ്റ്റ് പൊരിച്ചെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഐസ് വാട്ടറാണ്. ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പൊടി, നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒരു 2-3 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണിത്. അധികം വെക്കേണ്ട, അത് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ക്രീമി ടൈപ്പ് ആക്കിയിട്ടൊന്ന് വെച്ചിരുന്നു. ഇപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ചിക്കൻ്റെ മേലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് ആദ്യം പൊടിയിൽ മുക്കണം. ഇനി നമുക്ക് അത് നേരെ എടുത്ത് തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യണം എന്താ വെച്ചാൽ കോട്ടിങ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ ആ ഓട്സ് ഒന്നും കരിഞ്ഞും പോകില്ല, നന്നായിട്ട് അതിൽ തന്നെ പിടിച്ചു നിൽക്കുകയും ചെയ്യും. നല്ലതും ഓരോന്നും ഇതുപോലെ നമ്മൾ ആദ്യം പൊടിയിൽ മുക്കുക, തണുത്ത വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളതാ ബ്രോസ്റ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, നന്നായിട്ട് കോട്ടിങ് അതിമേൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബ്രോസ്റ്റിൽ ഇട്ട് കൊടുക്കുക. ചെറിയ ചട്ടി ആയതുകൊണ്ട് കേട്ടോ 3 എണ്ണം ഇട്ടിട്ടുള്ളത്. ഓരോരുത്തർ ഇഷ്ടം പോലെ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ എന്താണ് ഓട്സിൻ്റെ ഇതിങ്ങനെ പൊന്തി നിൽക്കുന്നത്. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാവും.
നമ്മൾ മുരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വലിയ പീസൊന്നും വേണമെന്നില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ചെറിയ പീസ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കൂടുതൽ ടേസ്റ്റും അങ്ങനെ തന്നെ വെക്കുമ്പോൾ, വലുതാകുമ്പോൾ കുറേ വേസ്റ്റേജ് വരുമല്ലോ. ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെ സെക്കൻഡ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മയോണൈസും ടൊമാറ്റോ സോസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്.